ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ വാലന്റൈൻസ് ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്താലോ? ജിയോമെട്രിക്കൽ കേക്കെന്നും സ്മാഷബിൾ കേക്കെന്നും അങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സർപ്രൈസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 200 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഒരു 5-6 ഡ്രോപ്പോളം സ്ട്രോബെറി മിക്സ് ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. ഇനി നമ്മൾ നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ഹേർട്ട് ഷേപ്പ് മോൾഡ്, സിലിക്കോണിൻ്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചോക്ലേറ്റ് മിക്സ് ഒഴിച്ച് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ എല്ലായിടവും നല്ല രീതിയിൽ സ്പ്രെഡാവണം. ഇൻ കേസ് നമുക്ക് ആ കോർണർ ഭാഗത്തൊക്കെ സ്പ്രെഡ് ചെയ്യാൻ പാടാണെങ്കിൽ ഒരു സ്പാച്ചുലയോ സ്പൂണോ വെച്ച് അവിടെ നിന്ന് കവർ ചെയ്തേക്കണം. ബാക്കി വരുന്നത് തിരിച്ച് നമുക്ക് പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെക്കണം, അല്ലെങ്കിൽ സെൻറ്റർ കട്ടിയായി പോവും. ഇനി ആ സൈഡെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് ഇനി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് കോട്ട് നല്ല സെറ്റായി കഴിഞ്ഞു. അടുത്തത് സെക്കൻഡ് കോട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് സ്പൂൺ വെച്ച് ഇതുപോലെ ഒഴിച്ച് സ്പൂൺ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മോൾഡ് നല്ല തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് സ്പ്രെഡ് ആവത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പൂൺ വെച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ടുള്ള കോട്ടിംഗ് കിട്ടും. അതുമല്ല, കോർണറിൽ ഇതുപോലെ കൂടുതൽ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ പൊട്ടാതെ നമുക്ക് മോൾഡിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി സൈഡെല്ലാം ക്ലീൻ ചെയ്യണം. എന്നിട്ട് ഒരു 15 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. സെക്കൻഡ് കോട്ട് സെറ്റായി കഴിഞ്ഞു. നമ്മളൊന്ന് ചെറുതായിട്ട് എല്ലായിടവും തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചോക്ലേറ്റ് ഒന്നും പറ്റാത്ത രീതിയിൽ നല്ല സെറ്റായി ഇരിക്കും. അന്നേരം മാത്രം ഇതുപോലെ മോൾഡിൽ നിന്ന് പതുക്കെ പതുക്കെ ഊരി എടുക്കണം. ഫസ്റ്റ് ഈ കോർണറെല്ലാം പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കണം. ഇതുപോലെ പതുക്കെ പതുക്കെ ഇളക്കിയെടുത്താലേ നമുക്കിത് വിട്ട് വരത്തുള്ളൂ. കോർണറെല്ലാം ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഫുള്ള് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള നല്ലൊരു ഹാർട്ട് കിട്ടി. ഇതുപോലെ ഇനി 1 എണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അടുത്തത് ഒരു 1/2 kg സ്ട്രോബെറി സ്പോഞ്ച് ഉണ്ടാക്കിയാണ്. അതിനായിട്ട് 1/2 കപ്പ് മൈദാ മാവിൽ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ട് 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണ്. എന്നിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ചരുവത്തിലോ ബൗളിലോ 2 മുട്ടയും അതിൽ 1/2 ടീസ്പൂൺ വാനില എസൻസ്, അതിൽ 6-7 ഡ്രോപ്പ് സ്ട്രോബെറി എസൻസും കൂടി ഒഴിച്ച് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. എഗ്ഗ് നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. സ്പീഡ് ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ നല്ല കട്ടിയായിട്ട് കിട്ടും. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പാലും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൂടുതൽ ബീറ്റ് ചെയ്യാൻ പാടില്ല. ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചേക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഓവനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുക്കറിലാണെങ്കിലോ 1-5 മിനിറ്റ് മുമ്പ് ചൂടാക്കാൻ വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ വയ്ക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മൾ ബാറ്ററൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോഴത്തേക്കും അത് ചൂടായിരിക്കും. ഒരു 3-4 പ്രാവശ്യമായിട്ട് മാവ് ഇട്ട് കൊടുത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് 1/2 ടീസ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന ട്രേയിൽ 6-ഇഞ്ചിൻ്റെ ട്രേയിൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വരഞ്ഞിട്ട് ടാപ്പ് ചെയ്യുമ്പോൾ അകത്തുള്ള ബബിൾസ് എല്ലാം പെട്ടെന്ന് പൊട്ടും. ഇനി നമ്മൾ ടാപ്പ് ചെയ്തിട്ട് കേക്ക് വയ്ക്കുകയാണ്. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് കേക്ക് നല്ല ബേക്കാവും. ഞാനിത് തണുത്ത് 2 ലെയർ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഹേർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഹാർട്ട് ഷേപ്പിൻ്റെ ചെറിയ പാത്രമോ അല്ലെങ്കിൽ ഇതുപോലെ ഹാർട്ട് ഷേപ്പിന് ഉള്ള ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ബോക്സാണ്. ഇതുപോലെ ഒരു ചെറിയ നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. രണ്ട് ലെയറും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ആക്കിയെടുക്കാം. രണ്ട് ലെയറും കറക്റ്റായിട്ട് തന്നെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. രണ്ടും കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ഞാൻ അതിനകത്ത് വയ്ക്കാൻ പോണ സർപ്രൈസ് ഗിഫ്റ്റാണ് ഇത്. ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ റാപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു പ്ലാസ്റ്റിക് കവറിൽ റാപ്പ് ചെയ്തിട്ട് പിന്നെ പ്ലാസ്റ്റിക് റാപ്പർ വെച്ച് ഒന്നും കൂടി റാപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം കേക്കിനകത്ത് വയ്ക്കാനുള്ളതല്ലേ. അപ്പം അതിനകത്ത് തണുപ്പോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പോ ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ട് റാപ്പ് ചെയ്ത് വയ്ക്കുന്നത്. ഇനി കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിൽ ഗിഫ്റ്റ് വയ്ക്കാനുള്ള പരുവത്തിന് ഒരു ചെറിയ ഹോളിഡയാണ്. ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹോളിടാം. എന്നിട്ട് കേക്കിന് ഡെക്കറേഷന് വേണ്ടിയിട്ട് റെഡ് ഫോണ്ടൻറ്റ് പരത്തിയെടുക്കുകയാണ്. ഇതുപോലെ കോൺഫ്ലോർ ഇട്ട്, കോൺഫ്ലോറിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഈ ഒരു സ്കെയിലിൻ്റെ വിത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു നൈഫോ അല്ലെങ്കിൽ ഇത് ആ സ്കെയിൽ യൂസ് ചെയ്തോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കുറച്ചും കൂടെ നീറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നൈഫ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇത് കേക്ക് ഡെക്കറേഷന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ചെയ്ത് വയ്ക്കണം. അപ്പോൾ കുറച്ച് ഹാർഡായിട്ടിരിക്കും. ഇതുപോലെ നമ്മൾ റിബൺ ചെയ്യുകയാണ്. ഇനി ഇതുപോലെ ഡെക്കറേഷന് വേണ്ടിയിട്ട് തന്നെ റെഡ് കളറ് ഹേർട്ട് ചെയ്യണം. അതിനായിട്ട് ഫോണ്ടൻ്റ് കുറച്ച് ലൂസായതുകൊണ്ട് കുറച്ച് CMC പൗഡർ, ഒരു കാൽ ടീസ്പൂൺ CMC പൗഡർ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കോൺഫ്ലോർ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് പരത്തിയെടുക്കണം. ഒരു ചെറിയ തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹേർട്ടിൻ്റെ പഞ്ചറിൽ ഇത് വെച്ച് നമുക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല ഷേപ്പിലുള്ള ഹാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഇത് കേക്കിൽ വയ്ക്കുന്നതിന് മുമ്പ് തന്നെ 2 മണിക്കൂർ മുമ്പ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. രണ്ട് മോൾഡും ശരിയായി കിട്ടി, രണ്ടും നല്ല ലൈറ്റ് പിങ്കിൽ തന്നെ നമുക്ക് കിട്ടി. രണ്ടും നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ള ഹാർട്ട് തന്നെയാണ്. ആദ്യം നമ്മളൊരു സ്ക്വയർ ബോർഡ് വയ്ക്കുകയാണ്. അതിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിൽ വേണം ചോക്ലേറ്റ് ഹാർട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് സ്ലിപ്പായി പോവും. നമ്മൾക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോഴൊക്കെ തെന്നിപ്പോവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി നമ്മൾ ഹോളിട്ട് വെച്ചിരുന്ന ഫസ്റ്റ് ലെയർ വയ്ക്കുകയാണ്. അതിൽ യെല്ലോയും വൈറ്റും കോമ്പിനേഷനുള്ള വിപ്പിംഗ് ക്രീമാണ് വയ്ക്കുന്നത്. ഇതുപോലെ നോസിലില്ലെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം നിറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ ബബിൾസ് കണക്ക് നമുക്ക് ഇതുപോലെ വയ്ക്കാൻ പറ്റും. ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട, ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. അതിൽ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് വെച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ അകത്തോട്ട് പുഷ് ചെയ്ത് വെച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഹേർട്ട് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചോക്ലേറ്റ് ഹേർട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൽ സെക്കൻഡ് ലെയർ വെച്ചു കൊടുക്കുകയാണ്. നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കണം. ഫസ്റ്റ് ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ഡെക്കറേഷൻ ചെയ്യുന്നത്, ഇതുപോലെ ബബിൾസ് കണക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഡെക്കറേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിബിൾ ബീഡ്സോ സ്പ്രിങ്കിൾസ് ചോക്ലേറ്റ് ഗനാഷ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല, ബബിൾസ് മാത്രമേ വയ്ക്കുന്നുള്ളൂ. യെല്ലോ കളർ ബബിൾസാണ് വയ്ക്കുന്നത്. സൈഡിലൊക്കെ ഇതുപോലെ ബബിൾസ് കവർ ചെയ്യണം. ഇനി സെക്കൻഡ് ചോക്ലേറ്റ് ഹാർട്ട് വയ്ക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെ ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള പാനോ എടുത്ത് ഒന്ന് നല്ല രീതിയിൽ ചൂടാക്കിയതിന് ശേഷം ഈ ഒരു ചോക്ലേറ്റ് ഹാർട്ട് മുകളിൽ വച്ച് ഒന്ന് മെൽറ്റ് ചെയ്യിപ്പിക്കണം. അതിൻ്റെ കോർണറെല്ലാം നല്ല മെൽറ്റ് ചെയ്തതിന് ശേഷം ആ ചൂടോടെ തന്നെ അതിൻ്റെ മുകളിൽ വയ്ക്കണം. എന്നാൽ മാത്രമേ നല്ല സ്റ്റിക്കി ആയിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. ഇൻ കേസ് ഒട്ടിയില്ലെങ്കിൽ നമുക്ക്
കുറച്ച് ഗനാഷ് സൈഡിൽ തേച്ച് കൊടുത്താൽ മതി. ഇതിലിപ്പം ഞാൻ കുറച്ച് ബബിൾസ് ഡെക്കറേഷൻ തന്നെയാണ് അതിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് ചെയ്യുന്നത്. അടുത്ത സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഫോണ്ടൻറ്റ് റിബണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇൻ കേസ് ഫോണ്ടൻറ്റ് ഒട്ടിയില്ലെങ്കിൽ ആ എവിടെയാണോ ഒട്ടിക്കുന്നത് അവിടെ കുറച്ച് വെള്ളം വെച്ച് തൊട്ടിട്ട് ഈ ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്താൽ നല്ല ഒട്ടിയിരുന്നോളും. ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന റിബണാണ് ഞാൻ മോളിൽ വെച്ച് കൊടുക്കുന്നത്. അത് എഡിബിൾ അല്ല. നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഫോണ്ടൻറ്റ് ഹാർട്ടും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ടിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പം നല്ല സ്റ്റിക്കി ആയിട്ട് ഇരുന്നോളും. സൈഡിലൊക്കെ നമുക്ക് വയ്ക്കാൻ എളുപ്പമാവും. ഇനി ആ ബബിൾസിൽ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന അതിലെല്ലാം എഡിബിൾ ബീഡ്സ്, സിൽവർ കളർ ബീഡ്സ് വെച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഹാർട്ടിൻ്റെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു സൈഡിൽ ഡെക്കറേഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗി. ഫുള്ളായി ഡെക്കറേഷൻ ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ച് സിമ്പിളായിട്ടും കുറച്ച് ഒരു സൈഡിലായിരിക്കും ഡെക്കറേഷൻ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് തോന്നുന്നത്. മോൾഡിൻ്റെ കൂടെ തന്നെ നമുക്ക് വുഡൻ ഹാമറും കിട്ടും. ആ ഹാമറാണ് നമ്മളിതിൽ വയ്ക്കുന്നത്. അതും ഇതുപോലെ ഗിഫ്റ്റ് റാപ്പറിൻ്റെ റിബൺ വച്ച് ഒന്ന് കെട്ടിയിട്ടാണ് വയ്ക്കുന്നത്. ബാക്കിയുള്ള ഹോട്ട് ചോക്ലേറ്റ് എല്ലാം ഞാൻ ഇങ്ങനെ സൈഡിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇതിപ്പം ഏട്ടൻ്റെ ബർത്ത്ഡേയും വാലൻറ്റൈൻസ് ഡേയും കൂടെ അടുത്തായതുകൊണ്ടാണ് ഇതുപോലെ സർപ്രൈസ് കേക്ക് ചെയ്തത്. അതാണ് സർപ്രൈസ്. സർപ്രൈസ്. ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും ഒക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഉഗ്രൻ സർപ്രൈസ് കേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.